പ്രിയപ്പെട്ടവരെ, നമ്മൾ ജ്ഞാനായ പാരമ്പര്യത്തിലെ മൃതസംസ്കാരം അതിനോടനുബന്ധിച്ചുള്ള ചില ചടങ്ങുകളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് അതിനകത്ത് ഒരു അവസാനത്തെ എന്ന് വേണം വിശേഷിപ്പിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ നാളോത്ത് പള്ളിയിൽ, നാളോത്ത് വീട്ടിൽ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പോലെ അടിയന്തരം, അത് കഴിഞ്ഞ് ഇനി വരുന്നതാണ് ആണ്ട്. നമുക്കറിയാം ഈ ആണ്ടിന് ഒരുപോലെ എല്ലാ വർഷവും നമുക്ക് ഓർമ്മിക്കാൻ പോലെ എല്ലാ നമ്മളെല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ, ഓരോ നാഴികക്കല്ലുകൾ ജീവിതത്തിൽ കടത്തി വിടുന്നത്, അപ്പം മരിച്ചിട്ട് ഒരാണ്ടായി അല്ലെങ്കിൽ അമ്മ മരിച്ചിട്ട്, അത് ഓർമ്മിക്കാനും മകൻ സഹോദരങ്ങൾക്കെല്ലാം ഒത്തുകൂടാനും ഒക്കെയുള്ളൊരു അവസരമാണ്. ഇതെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർമ്മ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ പോലെയോ നമ്മുടെ മറ്റ് വിവാഹത്തിൻ്റെ ആനിവേഴ്സറി പോലെയോ ഒക്കെ തന്നെ മരിച്ചയാളിനെ കുറിച്ച് ഓർമ്മിക്കാനും അതിന് തന്നെയല്ല കുടുംബത്തിലെ ആങ്ങളമാർക്കും പെങ്ങന്മാർക്കും മക്കൾക്കും എല്ലാം ഒരുമിച്ച് കൂടാനും ബന്ധുജനങ്ങൾക്കെല്ലാം വരാനും ഒക്കെ ഒരുക്കുന്ന ഒരു അവസരമാണ് ഈ ആണ്ട് ആചരണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ജ്ഞാനായക്കാർക്ക് നമ്മുടേതായ ഒരു തനിമയുണ്ട് ഈ ആചരണത്തിന്. അത് പലപ്പോഴും എല്ലാവർക്കും അതിൻ്റെ അർത്ഥം, കഴിഞ്ഞ ദിവസം എന്നോട് അമേരിക്കയിൽ നിന്നാണേലും എനിക്കറിയാവുന്നൊരു സാർ എന്നെ വിളിച്ച്, അച്ഛ ഈ 28 നടത്തുന്നതിൻ്റെ അർത്ഥം എന്താ, അതെന്താ, അതെൻ്റെ മൂല്യം എന്താ, അതിനെന്താ അടിസ്ഥാനം എന്നൊക്കെ, അല്ലെങ്കിൽ അത് അതുകൊണ്ട് എന്നാ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ട് അതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആദ്യത്തെ ആചരണം ആണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2022 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് എൻ്റെ അപ്പം മരിക്കുന്നത് വെച്ചു, എൻ്റെ അപ്പം മരിച്ചതാണ് കേട്ടോ, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം അപ്പം മരിച്ചതാണ്. അതുകൊണ്ട് ഇനി അടുത്ത ആണ്ടെന്ന് പറയുന്നത് 2023 സെപ്റ്റംബർ 20. പക്ഷേ ജ്ഞാനായക്കാർ മാത്രം ചെയ്യുന്ന ഒരു തനിമയുണ്ട്, നമ്മൾ ആ 20 സെപ്റ്റംബർ 20 പകരം സെപ്റ്റംബർ 20 പുറകോട്ട് പോയിട്ട് 28 ദിവസങ്ങൾക്ക് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം ഏതാണ്ട് 10-ഓ 20-ഓ 25-ഓ കഴിഞ്ഞാൽ നടത്തുന്നു. അതായത് 28 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ആദ്യത്തെ ആണ്ട് നടത്തിയിരിക്കും. ഇനി എന്താ ഈ 28-ൻ്റെ പ്രത്യേകത? നമുക്കറിയാം, നമുക്ക് ഈ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടർ, നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടറാണ് ഇത് ഉണ്ടാവുന്നത് ഏതാണ്ട് മധ്യദശകങ്ങളിൽ, ഏതാണ്ട് 14-ാം 15-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ജ്ഞാനായക്കാർ കുടിയേറിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്, നമുക്ക് ഉണ്ടായിരുന്നത് ലൂണർ കലണ്ടർ അല്ലെങ്കിൽ ചന്ദ്രമാസമെന്ന് പറയും. പ്രത്യേകിച്ച് അതിനൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ടും കൂടിയുണ്ട്. നമ്മുടെ പൂർവീകർ എദേസായിൽ നിന്നാണ് വന്നേ എന്ന് പറഞ്ഞാൽ അത് ഇറാഖിലാണ്. ഇറാഖിലെ ഏറ്റവും വലിയ ആചരണം അവർക്ക്, അവർ ഒരു ഏറ്റവും ആരാധിച്ചിരുന്നൊരു ചന്ദ്രദേവത്തെ. അപ്പോൾ ആ ചന്ദ്ര മാസത്തെ എന്ന് പറയുന്ന ആ ഒരു 28 ദിവസമേ ഉള്ളൂ, 31 ദിവസമേ ഇല്ല, 3 ദിവസം കുറവാണ്. ഒന്ന് ഓർത്തോണം, 28 ദിവസങ്ങൾ അടങ്ങുന്ന ഒരു ഇതിനെയാണ് ഒരു മാസം എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 28 ദിവസങ്ങൾക്ക് മുമ്പാണ് കുറവ് വരും നമ്മുടേത് ആ ആണ്ട്. അതേ ആ ചന്ദ്രമാസം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 28-നായിരിക്കും, അല്ലെങ്കിൽ ഓഗസ്റ്റ് 25 കൃത്യ നമ്പർ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം അന്നായിരിക്കും ആണ്ട് നടത്തണം. ആ ഒരു ഓർമ്മയിൽ നമ്മൾ ഇന്നും ചില ആചരണങ്ങളൊക്കെ നടത്തുന്നത് ചില ഓർമ്മയ്ക്കാണ്. അതുകൊണ്ട് നമ്മുടെ പൂർവീകർ ആണ്ട് ആചരിച്ചിരുന്ന അതേ ചൈതന്യത്തിൽ ആദ്യത്തെ ആണ്ട് 28 ദിവസം മുമ്പ് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ആ ഒരു നമ്മുടെ തനതായ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുമാണ് 28 നടത്തുക എന്ന് പറയുമ്പോൾ. പിന്നീട് വരുന്ന എല്ലാ വർഷവും കൃത്യം ഡേറ്റിലാണ്, ആണ്ട് തന്നെയാണ്, സെപ്റ്റംബർ 20 അങ്ങ് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആദ്യത്തെ ആണ്ട് സെപ്റ്റംബർ 20 ഒരു 28 ദിവസം മുമ്പുള്ള ദിവസമായിരിക്കും. അതാണ് നമ്മൾ 28 നടത്തുക എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഇനിയിപ്പം സാധാരണഗതിയിൽ ഇപ്പം പിള്ളേരൊക്കെ വിദേശത്ത്, ചിലർക്കൊക്കെ നമുക്ക് ലീവ് കിട്ടുന്നില്ല, വരാൻ പറ്റുന്നില്ലെങ്കിൽ 28 കഴിഞ്ഞൊരു ഇതാണെങ്കിൽ ആണ്ടിനെങ്കിലും ഒരു ദിവസം അല്ലെ 10 ദിവസം മുമ്പെങ്കിലും ഇത് നടത്തുന്നതാണ് ആ ഒരു പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സഹായിക്കുന്നത്. ആദ്യത്തെ വർഷം 28 നടത്തിയാൽ പിന്നെ ആണ്ട് ദിവസം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു ചടങ്ങുകളൊന്നും വീട്ടിൽ നടത്തേണ്ട കാര്യങ്ങളില്ല. പിന്നെ തീർച്ചയായിട്ടും മക്കൾക്കും അല്ലെങ്കിൽ ജീവിതപങ്കാളിക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും PCL ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അല്ലാതെ മറ്റ് കാര്യങ്ങളോ മറ്റ് വീട്ടിൽ വീണ്ടും ഒരു മന്ത്രായിക്കൊക്കെ പോകേണ്ട കാര്യങ്ങളില്ല. പിന്നത്തെ കൊല്ലം ആണ്ടിന് നടത്തിയാൽ മതി. ഇതാണ് 28-ഈ 41. പിന്നെ 41 നമുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അല്ല, ആണ്ടിന് 41-ൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആണ്ടിന് ഇതുപോലെ തന്നെ സാധാരണ കരിക്ക്
ഉണ്ട്. പിന്നെ വിഭവങ്ങളും ഇതുപോലെയൊക്കെ തന്നെ നെയ്യപ്പവും പഴവും ശകരപ്പാച്ചോറും ഇതൊക്കെ അതേ മുറയ്ക്ക് തന്നെ നടക്കുന്നു. നേർച്ചയിടലുണ്ട്. ആ നേർച്ചയിടലും ഇതേപോലെ ആ മരിച്ചയാളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ദാനനിർമ്മയത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇതിലൂടെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മൾ തുറന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ആരും ഒത്തുകൂടിയേല. നമുക്കറിയത്തില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണ് അപ്പൻ്റെ അമ്മയുടെ ആൾക്കാർ അവരെല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ ബന്ധങ്ങളുടെ ആ വലിയ ആ മനോഹരത നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് മരിച്ച ആളിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരാണ്ടിലെ കർമ്മങ്ങളുടെ ഏതാണ്ട് എനിക്ക് വന്ന് പരിസമാപ്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ 28 അല്ലെങ്കിൽ ആണ്ടാണ്. ഈ ആചാരങ്ങളെല്ലാം തന്നെ എല്ലാത്തിനും തീർച്ചയായിട്ടും ഓരോ അർത്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആണ്ടിനൊക്കെ ചാത്തത്തിന് ഇനി ചാത്തെന്ന് പറയും. അത് പ്രത്യേകിച്ചൊരു ഹൈന്ദവ ബ്രാഹ്മണീയ വാക്കാണ്. ശ്രാദ്ധം എന്നുള്ള വാക്ക് ലോപിച്ച് വരുന്നതാണ് ചാത്തം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ഓർമ്മിച്ച് ചെയ്യുന്നതെന്നുള്ള ഒരർത്ഥത്തിലാണ് ശ്രാദ്ധം എന്നുള്ള അതൊരു സംസ്കൃത വാക്കിൽ നിന്നും ലോപിച്ചെടുത്താണ് നമ്മളത് ആദ്യം ഉപയോഗിക്കാറില്ല. ചാത്തം നമ്മൾ സാധാരണ ആണ്ട് അല്ലെങ്കിൽ 28 എന്നാണ് ഉദ്ദേശിക്കാറ്. ചിലരെങ്കിലും ചാത്തം എന്നുള്ളതും ഇതിനകത്തൊക്കെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കാണവന്മാരൊക്കെ നേരത്തെ ഒക്കെ അതിന് അവർക്കൊക്കെ ഏകദേശം അറിയാം. അവർക്ക് മരിക്കാനൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യണം അതിനുള്ളതെല്ലാം അവർ ഒരുക്കിയിട്ട മാതാ മക്കളെയോ ആരെയും ഭാരപ്പെടുത്താതെ എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ മക്കളൊക്കെ അതുകൊണ്ടൊക്കെ ചെയ്താൽ മതി. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ തന്നെ വലിയ മധുരമേമി. അതുകൊണ്ട് ഈ ആചാരങ്ങളെല്ലാം അർത്ഥവത്താണ്. അത് ബൈബിൾ അധിഷ്ഠിതമാണ്. അത് യഹൂദ പാരമ്പര്യത്തിലും പ്രത്യേകിച്ച് ഖനായ പാരമ്പര്യത്തിലുമൊക്കെ ഒരു കൂടി അതിനകത്ത് ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്. അതായത് ഈ അമ്മച്ചിമാർക്ക് നമുക്കറിയാമല്ലോ അവരുടെയൊക്കെ താലി നമ്മൾ സാധാരണഗതിയിൽ കുഴിയിലിടാറില്ല, താലി ഇടാറില്ല. അതുകൊണ്ട് ആ താലി നമ്മൾ ആ സമയത്ത് പഠിച്ചെടുത്താൽ സാധാരണ അത് നമ്മൾ പള്ളിയിൽ നേർച്ചപ്പെട്ടിയിലിടുകയാണ് പതിവ്. പള്ളിയിൽ നിന്നും സ്വീകരിച്ച ആ ബന്ധം ഇനി സ്വർഗത്തിലേ ഉള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ആ പെമ്മക്കളോ ആരാണ് മുതിർന്ന ആരാണോ അത് മുറിച്ചെടുക്കുന്നത് ആ താലി നമ്മൾ പള്ളിയിലിടാറുണ്ട്. അപ്പോൾ അത് ഒരു നമ്മുടെ ദേവാലയ കേന്ദ്രീകൃതമായിട്ടും നമ്മുടെ ആത്മീയ അർത്ഥത്തിലും എന്നാൽ അതൊപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ മുഴുവനും കണ്ണി ചേർക്കുന്നതാണ് നമ്മുടെ ഈ ആചാരങ്ങൾ, നമ്മുടെ ഈ അനുഷ്ഠാനങ്ങൾ. അതാണ് നമ്മളെ വേറിട്ട് നിർത്തുന്നത് മറ്റൊരു സമൂഹത്തിൽ നിന്നും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വിവാഹാചാരങ്ങളെക്കുറിച്ച് പറയാം. ഇതിനെക്കുറിച്ചൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശദീകരണമോ സംശയമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയം രൂപതയുടെ മീഡിയ കമ്മീഷനോട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എനിക്ക് ഞാൻ തന്നെ പറയേണ്ടതാണെങ്കിൽ ഞാനത് വിശദീകരിച്ച് അടുത്ത എപ്പിസോഡുകളിൽ തന്നുകൊള്ളാം. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ.